ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ സർവീസ് ക്യാൻസൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നും യൂട്യൂബ് പ്രീമിയം അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക് അല്ലെങ്കിൽ മറ്റു പല അപ്ലിക്കേഷൻ ഇത് നിങ്ങൾ മന്ത്ലി ചാർജ് എല്ലാം കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. ഇത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന സർവീസ് നിങ്ങൾക്കൊരു സമയത്ത് ക്യാൻസൽ ചെയ്യണമെന്ന് തോന്നിയാൽ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ ഞാൻ ഐഫോൺ യൂസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു സർവീസാണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഐഫോൺ സ്ക്രീനിൽ പോയതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ മുകളിലായി വരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ സബ്സ്ക്രിപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ നാലാമതായി വരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിലവിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആക്റ്റീവ് സർവീസ് എന്ന് പറയുന്നത് യൂട്യൂബ് ആണ്. അതുപോലെ ഇന്നാക്റ്റീവായി നിങ്ങൾക്ക് കുറച്ച് അപ്ലിക്കേഷൻ താഴെ കാണാം. ആപ്പിൾ ടി വി, ലുമ, ഫ്യൂഷൻ, ക്യാൻവ, ഇതെല്ലാം ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന സബ്സ്ക്രിപ്ഷൻ സർവീസാണ്. എന്നാൽ നിലവിൽ ഇത് എക്സ്പയർ ആയിട്ടുണ്ട്. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാലാവധി കഴിയുകയാണെങ്കിൽ, അതായത് നമ്മൾ ഒരു മാസമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഇത് ഓട്ടോമാറ്റിക്കായി ക്യാൻസൽ ആകും. എന്നാൽ നമ്മൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എല്ലാമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ എല്ലാ മാസവും ഈ സർവീസ് ലഭിക്കുന്നതിന് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഒരു ചെറിയ എമൗണ്ട് കട്ടാകും. ഇപ്പോൾ ഇവിടെ യൂട്യൂബ് പ്രീമിയം സർവീസിന് ഇവിടെ 169 rupees ആണ് എൻ്റെ മന്ത്ലി പേയ്മെൻറ്റ് പോകുന്നത്. ഇപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻ എന്ന് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു മെസ്സേജ് ചോദിക്കുന്നുണ്ട്, കൺഫേം ക്യാൻസലേഷൻ എന്ന്. അപ്പോൾ നമ്മൾ ഇത് കൺഫേം ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ 7 April 2023 വരെ ഈ ഒരു സർവീസ് എനിക്ക് ആക്റ്റീവായി തന്നെ ഇരിക്കും. അതിനുശേഷമാണ് ഇത് ക്യാൻസൽ ആവുക. കാരണം 7 April 2023 വരെയുള്ള പേയ്മെൻറ്റ് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അതിനാൽ തന്നെ ഞാൻ ഇവിടെ കൺഫേം എന്ന് കൊടുത്തു. ഇപ്പോൾ ഇവിടെ യുവർ സബ്സ്ക്രിപ്ഷൻ വിൽ എക്സ്പയർ സൂൺ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ 7 April ഇത് എക്സ്പയർ ആകുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് ഇത് വീണ്ടും റിന്യൂ ചെയ്യണമെങ്കിൽ റിന്യൂ ഓപ്ഷൻ എല്ലാം ഉണ്ട്. അതായത് ഇവിടെ റിന്യൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ 7 April മുതൽ വീണ്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് ഈ സർവീസ് എനിക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ബാക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എക്സ്പയേഴ്സ് ഓൺ 7 April എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ആക്റ്റീവ് സ്റ്റാറ്റസിൽ തന്നെയാണ് ഇരിക്കുന്നത്. 7 April കഴിയുമ്പോൾ ഇത് ഈ ആക്റ്റീവ് സ്റ്റാറ്റസിൽ നിന്നും ഇനാക്റ്റീവ് എന്ന സ്റ്റാറ്റസിലേക്ക് താഴേക്ക് വരുന്നതാണ്. അതിനാൽ തന്നെ പിന്നീട് നമ്മുടെ എമൗണ്ട് ഒന്നും ഇതിൽ നിന്നും ഡിഡക്റ്റ് ആകില്ല. ഇങ്ങനെ നമുക്ക് വീണ്ടും റിന്യൂ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് റിന്യൂ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഇനാക്റ്റീവ് ആക്കിയ കുറച്ച് സർവീസ് ഉണ്ട്. ഇതും വേണമെങ്കിൽ എനിക്ക് റിന്യൂ ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ടാപ്പ് ചെയ്തതിന് ശേഷം റിന്യൂ എന്ന് കൊടുക്കാം. ഇവിടെ 99 rupees മന്ത്ലി കൊടുത്താലാണ് എനിക്ക് ആപ്പിൾ TV+ എന്ന സർവീസ് ലഭിക്കുക. ഇപ്പോൾ ഇത് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ റിന്യൂ ചെയ്യുകയും 99 rupees നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ആവുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ സബ്സ്ക്രിപ്ഷൻസ് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.